ഇപ്പോൾ നമ്മളിൽ മിക്ക ആൾക്കാരും വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിൽ കുറേ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വാട്സപ്പിൽ പൊതുവെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന ടൈമിൽ ഒരൊറ്റ നോട്ടിഫിക്കേഷൻ ടോൺ ആണ് പൊതുവേ ഉണ്ടാവാറ് എന്നാൽ നമുക്ക് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ടോൺ ചേഞ്ച് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസും അതുപോലെ തന്നെ ഈ ഒരാൾ അയക്കുന്ന മെസ്സേജസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ടോൺ കേട്ടിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പം അത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ആ ഒരാൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞായിരിക്കും ആ ഒരു ആൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ വൈഫോ ഹസ്ബൻഡോ ആരെങ്കിലുമൊക്കെ അയക്കാം അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ സെറ്റിങ്സിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ നമ്മൾ അതല്ല എടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഏത് കോണ്ടാക്ട്സിനാണോ സെപ്പറേറ്റ് ഒരു നോട്ടിഫിക്കേഷൻ ടോൺ വേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു കോണ്ടാക്ട് സെലക്ട് ചെയ്യുക ആ ഒരു കോണ്ടാക്ട് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു കോണ്ടാക്റ്റിൽ ക്ലിക്ക് ചെയ്യുക ആ ഒരു കോണ്ടാക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴെ കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക യൂസ് കസ്റ്റം നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ അത് നമ്മൾ ഓൺ ആക്കി വെക്കണം അത് ഓൺ ആക്കിയതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ താഴെ നോട്ടിഫിക്കേഷൻ ടോൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ പൊതുവേ നോട്ടിഫിക്കേഷൻ ടോണിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ആപ്പ് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറയും അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതാണ് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്താൽ ഫുൾ നോട്ടിഫിക്കേഷൻ ടോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഏത് നോട്ടിഫിക്കേഷൻ ടോൺ ആണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നോട്ടിഫിക്കേഷൻ ടോൺ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഇപ്പൊ ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ ടോൺ സെലക്ട് ചെയ്യാണ് ഇതാണ് ആ നോട്ടിഫിക്കേഷൻ ടോൺ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ താഴെ ഓക്കെ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു നോട്ടിഫിക്കേഷൻ ടോൺ സെറ്റ് ആവുന്നതായിരിക്കും ഇനി കോൾ ചെയ്യുമ്പോഴുള്ള റിംഗ് ടോൺ ചെയ്ഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കോൾ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ സൗണ്ട്സ് സെലക്ട് ചെയ്യുക അത് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ റിംഗ് ടോൺസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടമുള്ള റിംഗ് ടോൺസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതല്ല ഇനി കൂടുതൽ റിംഗ് ടോൺസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് ആഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് സൗണ്ടാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അത് റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചില ആൾക്കാർക്ക് മാത്രം സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ടോണും അതുപോലെ തന്നെ റിംഗ് ടോണൊക്കെ നമുക്ക് വാട്ട്സ്ആപ്പിൽ കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് അവരുടെ മെസ്സേജും കോളൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നീ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്